നമ്മുടെ വിഭവത്തിലേക്ക് കടക്കാം. നമ്മുടെ ഏകദേശം ഒരു അരമണിക്കൂർ വേവിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ചെറിയ മസാല കൂട്ട്, ചെറിയ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറഞ്ഞ സംഭവം നമ്മുടെ ഈ മാംസത്തിൽ പിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കണമെന്ന് പറഞ്ഞു. ആ ടൈം കഴിഞ്ഞു, വേവിച്ചെടുത്തു. നമുക്ക് ഇനി ചേട്ടാ പിടിക്കും, ചേട്ടാ അടുത്ത് വരാം. നമുക്ക് തുറന്നു നോക്കാം അല്ലേ. അരമണിക്കൂർ നമ്മൾ വേവിച്ചില്ലേ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ നമ്മുടെ എന്താണ് രുചിക്കൂട്ടിലേക്ക് വരാൻ പോകുന്നത്. എല്ലാ സംഭവങ്ങളും എല്ലാം നമുക്ക് ആ ക്വാണ്ടിറ്റി അനുസരിച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി തുറക്കാമല്ലോ. നമുക്ക് ഓക്കെ വേവ് നോക്കാം അല്ലേ. ഏകദേശം നമ്മുടെ ബന്ധം ഉണ്ടാവുമല്ലേ. ഓക്കെ ഓക്കെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേണ്ട, ഒരു അരമണിക്കൂർ വേവിച്ചെടുത്തപ്പോൾ നല്ല സോഫ്റ്റ്നെസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാ നല്ല സോഫ്റ്റായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പിടിക്കുമ്പോൾ നല്ല റബ്ബർ പോലെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം ബന്ധപ്പെട്ടല്ലേ. ഇനിയാണ് നമ്മൾ നമ്മുടെ പാചകത്തിലേക്ക് കടക്കാൻ പോണത്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു സാമ്പിൾ വെടിക്കിട്ടാണ് കഴിഞ്ഞത് അരമണിക്കൂറിൻ്റെ. ഇനി നമുക്ക് എന്തൊക്കെ ചേട്ടാ ഇതിനകത്ത് ചേരുവകൾ ചേർക്കേണ്ടത്? ആദ്യം വഴച്ചെടുക്കണം അല്ലേ. അപ്പോൾ അതിന് ഉരുളി വെക്കാം അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഈ രുചിക്കൂട്ടിലേക്ക് കടക്കണേക്ക് മുമ്പ് നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് വേണ്ടി വരും. അപ്പോൾ ഏതായാലും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറിൽ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഈസ്റ്റ് ആൻഡ് സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ ബിജു കുട്ടൻ ചേട്ടാ, നമ്മളെ ചേരുവകളൊന്നും പേനയും പേപ്പറൊക്കെ കയ്യിലെടുത്ത് പിടിച്ചോളണം. കൂന്തൽ റെഡിയാക്കണ സംഭവമാണ് പറയാൻ പോണത്. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് ഒന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ആദ്യം എന്താണ് ഇതെന്താ? മുളക് പൊടി ആവശ്യത്തിന് വേണം അല്ലേ. എല്ലാം ആവശ്യത്തിനാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഓക്കെ. അപ്പോൾ എല്ലാത്തിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ സംഭവങ്ങൾക്കൊക്കെ കുരുമുളകിൻ്റെ പൊടി ഇത്തിരി കൂടുതൽ എപ്പോഴും വേണം. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഒരു മണവും രുചിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ എന്താ വെളിച്ചെണ്ണ അല്ലേ, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ ഉപ്പ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ സവാള വേണം, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില അല്ലേ, എന്തൊക്കെ വേപ്പില അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അരമണിക്കൂർ നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം ആദ്യം രണ്ടാമത്തെ ഒരു ഭാഗത്തിൽ സവാള വയറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് സവാള വയറ്റാല്ലേ. ആ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ലെണ്ണ അല്ലേ അത്. ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഗ്യാസ് സ്റ്റൗ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ശരിക്കും അല്ലേ, അടുപ്പിൽ നമ്മുടെ വിറക് വെച്ച് വേവിച്ചെടുക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ചില എന്തോ റെസ്റ്റോറൻറ്റുകളിലും ചില ചായക്കടകളിലും അതുപോലത്തെ അല്ലേ ചില സ്ഥാപനങ്ങളിലും മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ആ പഴയ കാലഘട്ടത്തിലെ വിറകൊക്കെ വെച്ച് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ പുക കൊണ്ടാലും അതുപോലെ നമുക്ക് ഈ ചൂട് കൊണ്ടാലൊക്കെ നമുക്ക് ആരോഗ്യത്തിന് വലിയ ഹാനികരമല്ല ഈ ഗ്യാസിൻ്റെ പോലെ. എനിക്ക് തോന്നുന്നത് ഈ പുകയൊക്കെ നമ്മുടെ കണ്ണിലേക്ക് കൊള്ളുമ്പോഴും നമ്മുടെ കണ്ണ് ശരിക്കും ക്ലീനാവും, അതുപോലെ തന്നെ മൂക്ക് ക്ലീനാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ണൊക്കെ ചിലപ്പോൾ റെഡായിട്ടിരിക്കാം, പക്ഷേ അത് പുറത്തിറങ്ങുമ്പോൾ നല്ല ഫ്രഷായിട്ടിരിക്കും. അത് ഒത്തിരി ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സവാള വയറ്റിയെടുക്കാം അല്ലേ. ഇത് എന്തോരം ഇതുണ്ട് നമ്മുടെ ഈ കൂന്തൽ? 3 കിലോ ഉണ്ടോ? 3 കിലോത്തിന് നമുക്ക് എന്തോരം സവാള വേണം? അരക്കിലോ. ഒരു 3 കിലോ നമ്മുടെ കൂന്തലിന് ഒരു 1/2 കിലോ സവാള വേണം. സവാള ആ ഓക്കെ ഓക്കെ. ഗ്രേവി അടിച്ചു വെച്ചിട്ടുണ്ടല്ലേ വേറെ. ഓക്കെ. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക് അതൊന്ന് വയറ്റിയെടുക്കാം അല്ലേ. ഇതിൻ്റെയും കൂടി ഒരു വേവായി കഴിഞ്ഞതിന് എന്താണ് പകുതി നമ്മൾ വേവിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയും കൂടി ഒരു വേവ് ഈ മസാലക്കൂട്ടിൻ്റെ കൂടെ കൂടെ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ എന്താണ് ഈ കൂന്തൽ കറക്റ്റ് വേവായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുള്ളത്. ഞാൻ അതെന്താ സവാള അപ്പോൾ സവാള ഇട്ടു, ഇഞ്ചി പച്ചുള്ളത് വേപ്പില അതിട്ടു, അതൊന്ന് വയറ്റിയെടുക്കുകയാണ്. ഏകദേശം കുറച്ച് നേരം അല്ലേ, ഒരു ഇത്തിരി നേരം കിടന്ന് വയറ്റി ഒന്ന് വഴച്ച് ഇന്ന് വരുമ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താണ് മഞ്ഞൾപ്പൊടി ഈ കൂട്ടുകളാണ് ആദ്യം ഉള്ളത് അല്ലേ. ഓക്കെ. ആ ഈ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി, ഉപ്പ്, കുരുമുളകൊക്കെ ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഒരു ഗ്രേവി ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ ഇതൊക്കെ ഇട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ കൂന്തൽ അതിനകത്ത് ഇടുന്നത്, അതിനകത്തിട്ട് വേവിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ മാംസത്തിലൊക്കെ ശരിക്കും ഉപ്പ് എരിവൊക്കെ ശരിക്കും അടുപ്പിടിക്കും. അപ്പോൾ കഴിക്കാനും ഭക്ഷണം നമ്മൾ ചോറ കൂട്ടി കഴിക്കുമ്പോൾ നല്ല എരിവും പുളിയൊക്കെ ഉണ്ടാവും. ആ തക്കാളി. അപ്പോൾ
ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി അല്ലേ? മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി. മുളക് പൊടി മുളക് പൊടി രണ്ട് ടീസ്പൂൺ. മൂന്ന് ടീസ്പൂൺ. ഇത്തിരി എരിവ് കൂടുതൽ വേണം അല്ലേ? പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെപ്പറുണ്ട്. പെപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതലിട്ടാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ആ അതെ അതെ കുരുമുളകിൻ്റെ ആ ഫ്ലേവർ എപ്പോഴും മുന്തി നിൽക്കേണ്ട അല്ലേ? ഇത്തിരി കൂടി നിൽക്കേണ്ടത് ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റായിരിക്കും ഉള്ളത് അല്ലേ? ഒരു മണമൊക്കെ ഭയങ്കര ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു മണമായിരിക്കും ഉള്ളത്. കുറച്ച് വെള്ളം വെച്ചെടുക്കാം അല്ലേ? ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ട് എടുക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടോ, നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഗ്രേവി ഉണ്ടല്ലോ, അത് ഈ ഗ്രേവിയായിട്ട് സെയിം ആണോ? അപ്പോൾ ഇത്തിരി ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടി നേരത്തെ ഉണ്ടാക്കി വെച്ചാണോ മറ്റേ ഗ്രേവി? അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ കൂടെ ഈ ഗ്രേവി കൂടി ചേർക്കണോ? ചേർക്കാം അല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് തുടങ്ങാം. അതെ, ആ ഇനി വേവിച്ച കൂന്തിടണം അല്ലേ. സാധാരണ നമ്മൾ എന്താ മീനുകളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചുരുങ്ങിയാണ് ചെയ്യണത്. ഇത് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ അരിഞ്ഞ് അത് വേവിക്കണക്ക് മുമ്പ് കുറച്ച് കുറവായിരുന്നു, പക്ഷെ അത് വേവിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടിയല്ലേ. ഇനി വേണമെങ്കിൽ ഈ മാംസം ഇതിൻ്റെ കൂന്തലിൻ്റെ മാംസം ഒന്നും കൂടി വേവിക്കുമ്പോൾ വീർക്കുന്നു, റബ്ബർ പോലെ വീർക്കുന്നു ആണ്. അതാണ് ഇപ്പോൾ കുറേ ക്വാണ്ടിറ്റി കൂടുതലുള്ള പോലെ തോന്നണല്ലേ. അപ്പോൾ നല്ല നമ്മുടെ ചൂടൻ ഗ്രേവിയിലേക്ക് നമ്മളെ പകുതി വന്ന നമ്മുടെ കൂന്തലിട്ട് ഇതിനകത്ത് കിടന്നിട്ട് ഈ ചെരുവണി ചേർത്തിട്ട് ഇതിനകത്ത് കൂടി കിടന്ന് വേവുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ കൂന്തലിൻ്റെ, ഇത് കൂന്തൽ റോസ്റ്റ് എന്നാണോ? റോസ്റ്റ് ആണത്, ഫ്രൈ അല്ല. അതുപോലെ ഒരു മീഡിയം ഗ്രേവിയൊക്കെ ഉള്ള റോസ്റ്റ്. കാരണം ഊണ് കഴിക്കാനായിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കാനായിട്ട് ഏറ്റവും ഗ്രേവി അധികം ഗ്രേവിയിൽ ഒരു തിക്കൻ നല്ല കുറേ ചാറുകളില്ലാത്ത ഒരു എന്താ നമുക്ക് ഭക്ഷണം ഇത് ചോറ് തിന്നാൻ പറ്റുന്ന ആ പരുവത്തിൽ. കാരണം കാണുമ്പോൾ തന്നെ അറിയാം ചോറിലൊക്കെ കൂട്ടി പുരട്ടി ഉരുട്ടി കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ഇപ്പം തന്നെ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മതി. ടേസ്റ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതി ഭയങ്കരമായിട്ടുള്ള രുചിയിനകത്തുണ്ടെന്നുള്ളത്. കാരണം ആ ചേരുവകളും ആ കൂട്ടും കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. എന്താണ് ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കറി കാണുമ്പോൾ അറിയാം നമുക്ക് ഇത് ഇത്ര ടേസ്റ്റി ആയിരിക്കും അല്ലേ അല്ലേ. ഓക്കെ, നമ്മുടെ ഉണ്ടാക്കി വെച്ച ഗ്രേവി, കാരണം ആ ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ടുള്ള സെയിം സാധനം തന്നെയാണ് അല്ലേ നമ്മൾ. നമ്മൾ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ മറ്റേ കുടംപുളി ചേർത്തുണ്ടല്ലോ. സാധാരണ മീൻ കഴിക്കുന്ന പോലെ ഇത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം സാധാരണ നമ്മൾ അയില അല്ലെങ്കിൽ ഇപ്പം എത്ര വലിയ മീനായാലും മാംസം പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞ് പെട്ടെന്ന് രണ്ട് മൂന്ന് കടി കൊണ്ട് പോകും. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മളെന്താണ് ഒരു ഇത്തിരി ഇത് ഹാർഡ് അല്ലേ, ഹാർഡായിട്ടുള്ള ഇറച്ചിയാണ്. റബ്ബർ പോലെ ഇരിക്കും, ഏകദേശം ബബിൾക്കൊക്കെ ചവക്കണ പോലെ ഇരിക്കും. കുറച്ച് ഒരു അഞ്ച് കുറച്ച് നേരം അങ്ങനെ ചവച്ചാലും മാത്രമേ ഇതൊന്ന് അല്ലേ ഇതിൻ്റെ റഫ്നെസ്സൊക്കെ ഒന്ന് പോയി നമുക്ക് ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ചവക്കാനുള്ള ഒരു ഭംഗിയുണ്ട് ഇതിനകത്ത്. ഇനി നമ്മളിത് എടുത്തതിന് ശേഷം വേറെ ഒന്നും ചേർക്കൊന്നുമില്ല അല്ലേ. നമ്മൾ അപ്പോഴേ ഓക്കെ ഓക്കെ ഓക്കെ, ഇത് വെന്തതിന് ശേഷം ഒരു ചെറിയ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ഒരു രുചി കിട്ടാൻ വേണ്ടി സാധാരണ നമ്മൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കും അല്ലേ. സാധാരണ കറികളിലൊക്കെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, കറികളൊക്കെ വെന്ത് വരുമ്പോൾ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് എല്ലാവരും പറയേണ്ടത് അല്ലേ. അതെ, നമ്മളെല്ലാവർക്കും ചെല്ലുമ്പോൾ പറയുന്നൊരു കാര്യമാണ് പച്ച വെളിച്ചെണ്ണ ചേർത്താൽ. നമുക്ക് ഇറക്കാനുള്ള സമയമുണ്ടോ? അതെ, ഏകദേശം വെന്ത് കഴിഞ്ഞ് ഫൈനൽ പോയിൻ്റായി. പച്ച വെളിച്ചെണ്ണ അല്ലേ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇനി കുരുമുളക് പൊടി. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇത്തിരി എപ്പോഴും മുന്തിയിരിക്കണം, മുമ്പിൽ വെക്കണം. അതിന് വേണ്ടിയാണ് ആദ്യം തൊട്ട് അവസാനം വരെ, ഏറ്റവും അവസാനം ഫൈനൽ പോയിന്റ് വരെ നമുക്ക് ഏത് ഇട്ടു. കുന്തി റെഡിയായി.
അപ്പോൾ നമ്മളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ മഹാരാജാസ് കോളേജിന്റെ ബാക്ക് വശമുള്ള ദഷാപ്പു കറി എന്നുള്ള ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ വിഭവം എന്താണ്, കൂന്തൽ റോസ്റ്റ് ആയിരുന്നു. നമ്മുടെ ബിജു കുട്ടൻ ചേട്ടൻ അതെല്ലാം പാചകം ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി, എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ട കൂന്തൽ റോസ്റ്റ് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യണം നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, ടേസ്റ്റ് ചെയ്തോട്ടെ. കാണുമ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്യാമെന്നല്ല, കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇത് കറക്റ്റ് സംഭവമായിരിക്കും. നമ്മൾ സൂപ്പർ. അപ്പം എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ ഈ അധ്വാനിക്കുന്നത് കൂടെ അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സും കൂടി എന്നെ തറപ്പിച്ചാൽ മാത്രമേ ഈ ടേസ്റ്റ് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു ഇത് ഇന്നത് ഇത്ര ചേർക്കണം എന്ന് നമ്മളിതിനകത്ത് പറയേണ്ട ആവശ്യം, അതിനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു ആളുടെ ഒരു കൈപുണ്യമാണ് അത്. അത് മനസ്സ് നേരത്തെ പറഞ്ഞു, ഈ മനസ്സ് അതിനകത്ത് അർപ്പിച്ചാൽ മാത്രമേ ഈ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു പിടി അങ്ങോട്ട് ഇടയല്ലേ ചെയ്യണം ചേട്ടൻ, അല്ലേ അല്ലേ? അത് ഒരു ആവറേജ് മുളക് പൊടി ഇത്ര എന്ന് പറഞ്ഞ ഇടയിലേ ചെയ്യണത്. അതാണ് അപ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു ഒരു കണക്കൂട്ടലുണ്ടത്. സോൾട്ട് ആൻഡ് പേപ്പറിന് വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു വിഭവം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തതിൽ ബിജു കുട്ടൻ ചേട്ടന് പ്രത്യേക താങ്ക്സ് ഉണ്ട്. ഓക്കെ, അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിഭവമായിട്ട് നല്ലൊരു ഐറ്റമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരേക്കും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പർ. ബൈ.